പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ചാരത്ത് നിന്നിട്ട് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കേ. നബി മുഹമ്മദ് മുസ്തഫ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ അറിയാത്ത ആരാ ഈ ലോകത്തുള്ള? മുസ്ലിം എന്ന് പറഞ്ഞ് നടക്കുന്നവരിൽ ആരാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അറിയുന്നവരൊക്കെ ഒന്ന് കൈവക്കിക്കെ. പറയാൻ അറിയുന്നവരൊക്കെ, ഷഹാദത്ത് കലിമ പറയാൻ അറിയുന്നവരൊക്കെ പൊങ്ങട്ടെ. ഇതിലെ കൊടി വെക്കണ പോലെ, കൊടി പൊക്കണ പോലെ പൊക്കണോ വേണ്ടേ? ശൈത്താൻ വന്നിട്ട് പറയാ പൊക്കണ്ടാടാ അറിയാം. നമുക്ക് എല്ലാവർക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അറിയാം, പിന്നെന്തിനാ ഓർമ്മപ്പെടുത്തുന്നേ? മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ചെവിയുടെ ഭാഗത്ത് വന്നിരുന്നിട്ട് എന്തിനാ ഇത് പറഞ്ഞു തരുന്നേ? ഓന് പറയാൻ അറിയുന്ന ദിക്കറല്ലേ? പറയാൻ പറ്റുമെങ്കിൽ പിന്നെ ഈ ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. അതും പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, ആരെങ്കിലും പറഞ്ഞു കൊടുത്താ പോരാ. മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ചാരത്തിരുന്നിട്ട് ഈ ദിക്റു പറഞ്ഞു കൊടുക്കേണ്ടത് ആരെങ്കിലുമല്ല, ആ മനുഷ്യൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആള് വേണം പറഞ്ഞു കൊടുക്കാൻ. വലതുഭാഗത്ത് ചെവിയുടെ വലതുഭാഗത്തിരുന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കേണ്ടത് മക്കളിൽ വാപ്പായിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആള്, ഉമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മകൻ അല്ലെങ്കിൽ കൂടപ്പുറപ്പ് അല്ലെങ്കിൽ കൂട്ടുകാര് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ് ഇത് പറഞ്ഞു കൊടുക്കേണ്ടത്. കാരണം ആ സമയത്തും ഇബിലീസ് വരുന്നത് ഇബിലീസിന്റെ രൂപത്തിലല്ല, നിന്റെ മരിച്ചുപോയ വാപ്പാന്റെ രൂപത്തില, മരിച്ചുപോയ ഉമ്മയുടെ രൂപത്തിൽ. കയ്യിൽ വെള്ളം പിടിച്ചുകൊണ്ട് ഇബിലീസ് ഇടതുഭാഗത്ത് വന്നിരിക്കുന്നതും അവന്റെ രൂപത്തിലല്ല, നീ ഇഷ്ടപ്പെടുന്നവരുടെ കോലത്തില വന്നിരുന്നിട്ട് പറയും, പറയല്ലേടാ വെള്ളം തരാമടാ വാപ്പയാ പറയുന്ന ഉമ്മയാ പറയുന്നേ, അവൻ നമ്മളെ ചതിക്കാൻ നോക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞിട്ട് മരിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. അല്ലാഹു നമ്മളെ എല്ലാവരെയും ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പറഞ്ഞു, ഈ സദസ്സിലിരിക്കുന്ന ഈ പരന്നു കിടക്കുന്ന ആയിരങ്ങൾ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, നിങ്ങളിൽ ചില ആൾക്കാർ മരിക്കാൻ കിടക്കുമ്പോ ആര് നിന്റെ അടുക്കൽ വന്നില്ല ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു തന്നാലും നിന്റെ നാവ് പൊക്കിയിട്ട് പറയാൻ കഴിയാത്ത അഞ്ച് വിഭാഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞു, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ സദസ്സിലിരിക്കുന്ന അഞ്ച് വിഭാഗം ആൾക്കാർക്ക് അവൻ മരിക്കാൻ കിടക്കുമ്പോ അടുത്ത് വന്നിട്ട് പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാ, കേൾക്കുന്നുണ്ട്, പറയണമെന്ന് ആഗ്രഹവുമുണ്ട്, പക്ഷെ നാവ് പൊങ്ങത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞു, മൂന്ന് സ്വലാത്ത് പറ സല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത ചില വിഭാഗങ്ങളുണ്ട്. അഞ്ചാൾക്കാർക്കത് പറഞ്ഞിട്ട് മരിക്കാൻ കഴിയില്ല എന്ന് മുത്തുനബി പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങളോട് അവിടുന്ന് സ്വഹാബത്തുകൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ നബിയേ, മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്തവരാരാ? എന്റെ പ്രിയമുള്ളവരെ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് പറഞ്ഞു തരാ, അല്ലാഹുവേ മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹി സലാം തന്റെ അനുയായികളും അതാ നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദിവസമുണ്ടല്ലോ, അല്ലാഹുവേ എല്ലാവരും കൂടെ ഇറങ്ങി വരുമല്ലോ, നിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്നവർ കണ്ടില്ലെങ്കിലും നീ കാണുമെന്ന് പറഞ്ഞത് ഖുർആനാ. ഫകശഫിനാ അൻക ഇതാക ഫബസറുക അൽയൗമ ഹദീദ്, നിന്റെ കണ്ണുകൊണ്ട് അവർ വരുന്ന കാഴ്ച കാണുമെന്ന് ഖുർആനാ പറഞ്ഞത്. അല്ലാഹു നിനക്ക് ഉൾക്കാഴ്ച തരികയാട്, അല്ലാഹു നിന്റെ കണ്ണ് തുറന്നു തരികയാട്, മലക്കുൽ മൗത്തിനെയും അനുയായികളെയും കാണുകയാണ്, കാണേണ്ട താമസം പിടഞ്ഞു വീഴുകയാ, മലക്കുകൾ മുഴുവനും ചുറ്റുഭാഗത്ത് വന്ന് നൽകുകയാട്, പടച്ചവനെ നിന്റെ ആത്മാവ് കിടന്ന് ഓടുകയാട്, പിടികൊടുക്കാതെ നിന്റെ റൂഹ് കിടന്ന് നെട്ടോട്ടമോടുമ്പോ അല്ലാഹുവേ മലക്കുകൾ പറയുകയാ, കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വകീല മൻ റാക വലന്ന അന്നഹുൽ ഫിറാക വൽതഫത്തി സാഖു ബിസാക ഇലാ റബ്ബിക യൗമ ഇദിനിൽ മസാ.
ആക്ക് മലക്കുകൾ പറയുന്ന നിന്നെ കൊണ്ടുപോകാമെന്നതാ ആര് വേണമെങ്കിലും വിളിച്ചോ രക്ഷപ്പെടാനുള്ള ഏത് വഴി വേണമെങ്കിലും നീ നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന സമയമുണ്ടല്ലോ അവസാനം കാലിന്റെ തല്ലവിൽ നിന്ന് റൂഹ് പിടിക്കുകയാണ് ഒരു വിഭാഗം വിരൽ മുതൽ മുട്ട് വരെ രണ്ടാമത്തെ വിഭാഗം മുട്ട് മുതൽ അര വരെ മൂന്നാമത്തെ വിഭാഗം അര മുതൽ നെഞ്ച് വരെ നാലാമത്തെ വിഭാഗം നെഞ്ച് മുതൽ കഴുത്ത് വരെ തൊണ്ടക്കുടികട ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ 70,000 മലക്കുകൾ ചുറ്റുഭാഗത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കൈകാലുകൾ പിടിച്ചു വെക്കുകയാണ് ആ മനുഷ്യന്റെ കൈകാലുകൾ അവിടെ നിന്നിങ്ങനെ പിടിച്ചു വെച്ചു കൊടുക്കുകയാ എന്നിട്ട് തൊണ്ടക്കുടികട ഭാഗത്ത് നിന്ന് റൂഹ് വലിച്ചെടുക്കുമ്പോ ഒരു പ്രാവശ്യം പറഞ്ഞ സ്വർഗമോ സ്വർഗമാണെന്ന് മുത്തുനബി പറയുമ്പോ അടുത്ത് നിൽക്കുന്നവർ പറഞ്ഞു തരികയാണ് ഈ റൂഹ് പിടിക്കുന്ന രംഗമെന്നും അവരറിയുന്നില്ല വേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് പിടയുന്ന സമയത്ത് അടുത്തിരുന്നിട്ട് മക്കള് പറഞ്ഞു തരുന്നു വായിക്കകത്ത് സംസം വെള്ളം ഒടിച്ചു തന്നിട്ട് ചാരത്തിരെന്ന് പറയുമ്പോ പറയാൻ കഴിയാത്ത ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ ചെറുപ്പക്കാരാ പൊന്നു പെങ്ങളെ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കള് ആക്കിപത്ത് മോശമാകുന്ന ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ നമ്മൾ വിചാരിച്ച് കള്ളു കുടിക്കുന്നവനും പെണ്ണ് പിടിക്കുന്നവനും പലിശ തിന്നുന്നവനും കാഫിരീങ്ങളുമാണെന്ന് എങ്കിൽ അല്ലാന്റെ റസൂല് പറയുന്നു അവര് മാത്രമല്ല സമയത്തിൽ ആയിലാക ഇല്ലല്ല പറയാൻ കഴിയാത്ത ഒന്നാമത്തെ വിഭാഗം ഏതെന്നറിയുമോ കാലക്കുന്ന പള്ളികളുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസവും അഞ്ചു നേര് അയ്യാര സ്വല അയ്യാലൽ ഫല അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം അഞ്ചു നേരം ബാങ്ക് വിളിക്കുമല്ലോ ആ ബാങ്ക് വിളിക്ക് ഉത്തരം നൽകാത്തവനല്ലോ നമസ്കരിക്കാത്തവനല്ലോ നമസ്കരിക്കാത്തവനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ അവൻ മുസ്ലിമല്ലോ അവൻ ബാല കേൾക്കാമെന്നാൽ അവൻ സംഘാടകനാണെങ്കിലും പടച്ചവനെ താടിയുള്ളവനാണെങ്കിലും നമസ്കരിക്കാത്തവന് മുസ്ലിമല്ലോ മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറയുകയാ ഏതെങ്കിലും ഒരു മനുഷ്യന് കാരണമില്ലാതെ ഒരു വക്ത് നമസ്കാരം കളയാക്കിയാൽ കാരണമില്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരു വക്ത് നമസ്കാരം കളയാക്കിയാ അവൻ കാഫിറാണെന്ന് മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറയുന്നു അവൻ മുസ്ലിം തന്നെയല്ലല്ലോ അവനെ ജനങ്ങളെ കൊണ്ട് കബറടക്കുന്ന പടച്ചുറപ്പിനെ പേടിച്ച് നടക്കുന്ന മനുഷ്യരെ കൊണ്ടുവന്ന് കബറടക്കുന്ന പള്ളിയുടെ പരിസരത്ത് കൊണ്ടുവന്ന് നടക്കിയിട്ടും കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച് ഗുണമൊന്നും നേടാനില്ല അന്നാളെ പടച്ചിറപ്പിന്റെ പരലോകത്തേക്ക് ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാകുളത്തിലൂടുമ്പോ എങ്ങനെയാ എഴുന്നേറ്റ് വരുന്നത് അവനെ പ്രത്യേകമായി തിരിച്ചറിയാൻ കഴിയും നമസ്കരിക്കാത്തവനെ തിരിച്ചറിയാൻ ഒരടയാളമുണ്ട് സഹാബ പന്നിയുടെ കോലത്തിലാണ് സഹാബ നമസ്കരിക്കാത്തവന് പടച്ചുറപ്പിന്റെ പള്ളിക്കകത്ത് കയറാത്തവനുണ്ടല്ലോ ഒന്നാളെ പന്നിയുടെ രൂപത്തിലാണ് അവന്റെ തല പന്നിയുടെ തല പോലെ ഇരിക്കുമെന്നാണ് അടുന്നാളെ പരലോകത്തേക്ക് കടന്നു വരുമെന്ന് പ്രവാചകൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട യുവത്വേ അല്ലാഹുവേ മേരാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ അവിടെ നിന്നൊരു കാഴ്ച കാണുകയാണ് പടച്ചവനെ ഒരു വിഭാഗം ജനങ്ങളെ കയ്യും കാലും കെട്ടികെട്ട് പിടിച്ചു കിടത്തിയിരിക്കുകയാ അതാ മലക്കുകൾ കരിമ്പാറ എടുത്തു കൊണ്ടുവരികയാണ് പാറക്കല്ലുകൾ കൊണ്ടുവന്നിട്ട് ഇവന്റെ തലയിലേക്ക് വലിച്ചെറിയുകയാ തലച്ചോറ് പൊട്ടിച്ചിതറുകയോ താഴെ വീണ കല്ലു മലക്കുകൾ രണ്ടാമത് എടുത്തിട്ട് തിരിഞ്ഞു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് അവന്റെ
തല പടയതുപോലെ ആയിരിക്കുകയാ പിന്നെയും അവന്റെ തലയുടെ മുകളിലേക്ക് കല്ലെടുത്തിടുകയാണ് ഇതുപോലെ മലക്കുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോകത്തിന്റെ നേതാവ് ഈ കാഴ്ച കണ്ടിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു മൻ ഹൗലായി യാ ജിബ്രീൽ ആരാണ് ജിബ്രീൽ ഇവരെന്ത് തെറ്റ് ചെയ്തവരാണ് ജിബ്രീൽ യാ റസൂലല്ലാ താരിക്കുസ്സലാം ഇവര് നമസ്കാരം ഉപേക്ഷിച്ചവനാണ് നബിയേ അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ ഇതാണ് നബിയേ ഇന്ന് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു വരുമ്പോ അല്ലാഹുവേ മദാ നിന്റെ വീടാ നിന്റെ കടയുടെ മുന്നിലാണ് പള്ളി ഇരിക്കുന്നത് ആ പള്ളിയിൽ നിന്ന് വാങ്ങി വിളിക്കുമ്പോ നടക്കാൻ കഴിയാത്ത രോഗമുള്ള വാപ്പമാര് വരെ വേച്ച് വേച്ച് നടന്ന് പള്ളിയിൽ പോകുന്ന കാഴ്ച കണ്ടാലും കേറാത്ത കച്ചവടക്കാരാ അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് ഇഖാമത്ത് കൊടുത്തിട്ട് ഖതീബ് അവിടെ നിന്ന് ഖുർആൻ ഓതുന്നത് കേട്ടിട്ട് പോലും ആ പള്ളിക്കകത്ത് കേറാത്തവനുണ്ടല്ലോ അപ്പോഴല്ലേ നീ കച്ചവടം നടത്തുന്നത് നിനക്ക് പണമല്ലേ വേണ്ടത് നിനക്ക് ദുനിയാവല്ലേ വേണ്ടത് പണത്തിന് വേണ്ടി നിന്നെ പടച്ച റബ്ബിനെ മറക്കുന്ന മനുഷ്യ നിനക്ക് പണം തന്നത് അല്ലാഹുവാടാ നിനക്ക് കച്ചവടം തരുന്നത് അല്ലാഹുവാടോ നിനക്ക് കടം തന്നത് അല്ലാഹുവാടോ അല്ലാഹുവിനെ മറന്നു പോയാ രക്ഷപ്പെടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ ദുനിയാവിന് വേണ്ടി അല്ലാനെ മറക്കുന്ന കച്ചവടക്കാരാ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സലാം അല്ലാഹുവിന്റെ പ്രവാചകനെ മൂസാ നബി അലൈഹി സലാം ഒരിക്കലിങ്ങനെ നടന്നു പോകുമ്പോ ചെറുപ്പക്കാരിരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ ഒരു ചെറുപ്പക്കാരിരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ മൂസാ നബിക്ക് വല്ലാത്ത അത്ഭുതമായി പടച്ചവനെ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴും അതുപോലെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന കാഴ്ച കാണുമ്പോ മൂസാ നബി പറഞ്ഞുപോയി നാഥാ ഈ മനുഷ്യന്റെ ദുആ സ്വീകരിക്കണേ അല്ലാ അവിടുന്ന് ദുആ ചെയ്ത് കഴിയുമ്പോ മലക്ക് ജിബ്രീല് അലൈഹി സലാം കടന്നു വന്നിട്ട് അവിടുന്ന് പറയുന്നു നബിയേ ഇവന് വേണ്ടി ദുആ ചെയ്യണ്ട ദുആ അല്ലാഹു സ്വീകരിക്കില്ലോ ഖിയാമത്ത് നാള് വരെ ദുആ ചെയ്താലും സ്വീകരിക്കില്ലോ ഇവന് കരഞ്ഞു 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 ഇവന്റെ കണ്ണുനീര് തീർന്നു പോയതിന് ശേഷം തലച്ചോർ ഇവന്റെ കണ്ണിലൂടെ ഇങ്ങനെ വെള്ളം പോലെ ഒലിച്ചിറങ്ങിയാൽ ഈ കൈ ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് ഈ കൈ രണ്ടും മുടിഞ്ഞു പോയാൽ ഇവിടെ ഇരുന്നിരുന്ന് ദുആ ചെയ്തിട്ട് ഇവന്റെ നട്ടെല്ലൊടിഞ്ഞു പോയാൽ ഇവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല നബിയേ ഇവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല ഇവൻ എത്ര കരഞ്ഞിട്ടും കാര്യമില്ല അല്ലാഹുവേ മൂസാ നബി ചോദിക്കുന്നു എന്തേ ജിബ്രീല് അതിന്റെ കാരണം എന്തേ ജിബ്രീല് അവിടെന്ന് പറയുന്നു മൂസ നബിയേ ദുനിയാവിന് വേണ്ടി അല്ലാനെ മറന്നവനാ പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ കച്ചവടം നടത്തുന്ന മനുഷ്യ നിന്റെ അവസ്ഥയാ പറഞ്ഞു തരുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ അവനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുവോ നമസ്കരിക്കാത്തവനല്ല നമസ്കരിക്കാത്തവനല്ല നമസ്കരിക്കുന്ന മനുഷ്യനാ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമസ്കാരത്തിൽ പള്ളിയിലെ ഇമാം ഓതുന്ന ഒരു സൂറത്ത് ഉണ്ടല്ലോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അറായിതല്ലദീ يُكَذِّبُ بِالدِّينِ فَذَلِكَ الَّذِي يَدْعُو الْيَتِيمَ وَلَا يَحُضُّ عَلَى طَعَامِ الْمِسْكِينِ فَوَيْلٌ لِلْمُصَلِّينَ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ വൈലെന്ന് പറയുന്ന നരകം ആർക്കുള്ളതാ നമസ്കരിക്കുന്നവനുള്ളതാ വൈലെന്ന് പറയുന്ന പടച്ച റബ്ബിന്റെ നരകമുണ്ടല്ലോ അത് കള്ളുകുടികനും പെണ്ണു പിടികനും പലിശക്കാരനുമല്ല അഞ്ചു നേരം നമസ്കരിക്കുന്ന മനുഷ്യനാ
يا رسول الله നമസ്കരിക്കുന്ന വർക്ക് വൈരെന്ന് പറയുന്ന നരകം കിട്ടുമോ എങ്ങനെ നമസ്കരിക്കുന്ന വർക്കാണ് നബിയേ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂ അശ്രദ്ധമായി നിസ്കരിക്കുന്നവരോ അനശ്രദ്ധയോടുകൂടി നിസ്കരിക്കുന്നവരോ നിസ്കരിക്കുന്ന നിസ്കരിക്കുകയാണെന്നുള്ള ചിന്തയില്ലാത്തവനെ പോലെ നിസ്കരിക്കുന്നവരോ എന്റെ പ്രിയമുള്ള സഹോദര മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ പ്രവാചകൻ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ നിന്ന് നിസ്കരിക്കുകയാണ് അവിടുത്തെ നമസ്കാരത്തിന്റെ ഇടയിൽ തന്റെ താടിയൊന്ന് പിടിച്ച് നേരെയാകുകയാ നോക്കുമ്പോ ഒരു മനുഷ്യൻ നിന്ന് നിസ്കരിക്കുന്നു ആ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ തന്റെ താടി പിടിച്ചിട്ട് ഇങ്ങനെ നേരെയാക്ക നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു എടാ നിനക്ക് അല്ലാഹുവിനെ പേടിയില്ലേടാ മരിക്കേണ്ടവനാണെന്നുള്ള ഓർമ്മ നിനക്കില്ലേടാ നമസ്കാരത്തിൽ നിന്നിട്ട് നീ താടി നേരെയാക്കുന്നു ഇങ്ങനെ മരിച്ചുപോയ നീ എന്റെ ഉമ്മത്തായിട്ടാ മരിച്ചതെന്ന് കരുതല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്ന സമയത്ത് താടി നേരെയാക്കിയ മനുഷ്യനോട് പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു നമ്മൾ അങ്ങനെ താടിയൊന്നും അല്ല നേരെയാക്കണ നമ്മൾ നിസ്കരിക്കണണ്ട ഒരു കളിയാ മനുഷ്യ അല്ലാഹുവേ നമ്മൾ നമസ്കരിക്കുന്ന ഇന്ന് ചെറുപ്പക്കാരൊക്കെ പള്ളിയിൽ നിന്ന് നമസ്കരിക്കണ കണ്ട ഈ വയലില് കൊക്ക് നിക്കണ പോലെ ഒരു കാലി നിക്കുന്നവരെ കാണാം കൊക്ക് നിക്കത്തിലെ ഒരു കാലി നിക്കണത് പോലെ കളിയും തമാശകളും എന്തെല്ലാം കളിയാക്കല ഇന്ന് അല്ലാഹുവിന്റെ മുന്നിൽ നിന്നിട്ട് കളിയാ നമ്മള് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു നിന്റെ ആക്കിബത്ത് മോശമായി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നത്തെ ചെറുപ്പക്കാരുടെ നമസ്കാരം അല്ലാഹുവെ അറിയാം മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതൽ ശരീരം അനങ്ങാൻ പാടില്ല ഇന്ന് ചൊറിയലും എന്തൊക്കെയല്ലേ ഫോണ് തന്നെ അടിച്ചവനാലോചിക്ക ഫോൺ അടിച്ചു കഴിഞ്ഞാൽ സൈലന്റ് ആക്കിയവരെ മൊബൈൽ അടിക്കുന്നു ഇങ്ങനെ സൈലന്റ് ആക്കിയ പോലെ ചിലരങ്ങനല്ല എടുത്തിട്ട് നോക്കുക ആരാ വിളിക്കുന്നത് നിന്നിട്ടാ സൈലന്റ് ആക്കിയിട്ട് വെക്കണം പലരും ഒന്ന് നോക്കിയിട്ട എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നമസ്കാരം കളിയല്ല പെങ്ങളെ നിനക്ക് സ്വർഗത്തിൽ പോകണോന്ന് ആഗ്രഹമില്ലേ ഇനി മുതൽ നാളെ രാവിലെ സുബഹി നിസ്കരിക്കുമ്പോ നീ ചിന്തിക്കണം സ്വർഗത്തിൽ പോകാൻ ഒരുപാട് അമലൊന്നും വേണ്ട ഒറ്റ വഖ്ത് മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ ബോറടിച്ചു തുടങ്ങിയ നിങ്ങക്ക് ബോറടിച്ചു തുടങ്ങിയ പരമനുഷ്യന്മാരെ ബോറടിച്ചു തുടങ്ങിയ പിന്നെന്താ ഇങ്ങനെ പെണ്ണുമ്പിള്ള എടുത്ത് പിണങ്ങിയിരിക്കണ പോലെ ഞാനെന്തോ വാശി കാണും എന്നോട് വാശി തീർക്കണ പോലെ ഇരിക്കുന്നു അല്ലാഹു ഈമാ നൽകുമാറാകട്ടെ എല്ലാരും ഒന്ന് ചിരിച്ച് ഒന്ന് ചിരിക്കും മനുഷ്യ പുഞ്ചിരിയും സദഖയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ പുഞ്ചിരിയും സദഖയാ ഒന്ന് സദഖയുടെ പ്രതിഫലം വാങ്ങിച്ചേ കൊലച്ചിരി ഇരിക്കാനല്ല പറഞ്ഞത് മാന്യമായിട്ട് ചിരി ഇത് വല്ലാത്ത ചിരി മനുഷ്യനെ കളിയാക്കുന്ന ചിരിയും പാടില്ല അല്ലാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ അല്ലാഹു നമ്മുടെ ആക്കിബത്ത് നന്നാക്കി തരുമാറാകട്ടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സ്വർഗത്തിൽ പോണെങ്കിൽ ഒറ്റ വഖ്ത് മതി നിങ്ങൾ നാളെ രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞു പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ ഒന്നീ സ്വർഗത്തിന്റെ ലിസ്റ്റിൽ നിന്റെ പേര് അല്ലെങ്കിൽ നരകത്തിന്റെ ലിസ്റ്റിൽ നിന്റെ പേരുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഒരൊറ്റ വഖ്ത് നമസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോ ഒന്നീ സ്വർഗത്തിന്റെ ലിസ്റ്റിൽ നിന്റെ പേരുണ്ടാകും അല്ലെങ്കിൽ നരകത്തിന്റെ പേരുണ്ടാകും ഏത് വേണമെന്ന് നീ തീരുമാനിക്കും അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ എല്ലാവരും പറയും ഉസ്താദെ നമസ്കരിക്കുന്ന സമയത്ത് മറന്നുപോയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമല്ലോ ഏതൊരു മനുഷ്യനെ നമസ്കരിക്കുന്ന സമയത്ത് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ടല്ലോ കാരണം എന്താ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നതിന് വേണ്ടി അതാ കൈകെട്ടി കിടിയുമ്പോൾ അവന്റെ വലതുഭാഗത്തൊരു മലക്ക് നിൽക്കുന്നുണ്ട് ഇടതുഭാഗത്ത് ഇബ്ലീസും നിൽക്കുന്നുണ്ട് അല്ലാ നമസ്കാരത്തിലേക്ക് കൈകെട്ടി കിടിയുമ്പോ ഇടതുഭാഗത്ത് നിൽക്കുന്ന ഇബ്ലീസ് അവന്റെ ചെവിയിൽ പഴയ കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുക്കുകയാ മറന്നുപോയ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാ നമസ്കാരത്തിൽ നിന്ന് മനസ്സങ്ങനെ മാറ്റുന്നതിന് വേണ്ടി അതാ ശൈത്താൻ ഇങ്ങനെ ശ്രമിക്കുമ്പോ വലതുഭാഗത്ത് നിൽക്കുന്ന മലക്ക് പറയുന്ന മനുഷ്യ എന്തു പറഞ്ഞിട്ടാ നിൽക്കുന്നതെന്നറിയുവോ ആരുടെ മുന്നിലാണ് നിൽക്കുന്നതെന്നറിയുവോ നമസ്കരിക്കുന്നതിന് വേണ്ടി
വേണ്ടി കൈകെട്ടുന്ന സമയത്ത് ഞാനും നിങ്ങളും ഒരു വാക്ക് പറയുന്നവരാ വജഹതു വജീലില്ലദി ഫതറ സമാവാതി വല്ലർദു അവിടുന്ന് പറയുന്ന പടച്ചവനെ എന്റെ ജീവിതവും എന്റെ ചലനവും എന്റെ പ്രവർത്തനങ്ങളും സർവ്വതും നിനക്കുള്ളതാണെന്ന് വാക്ക് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ മുന്നിലാ നിൽക്കുന്നത് അല്ലാഹുവിന്റെ മുന്നിലാ നിൽക്കുന്നത് ആ പറയുന്നവനെ കേൾക്കല്ലേ ശൈത്താൻ പറയുന്നതനുസരിക്കല്ലേ ഭയഭക്തിയോടുകൂടി നിസ്കരിക്കടാ പുന്നമൂരി നമസ്കരിക്കുന്ന സമയത്ത് വലതുഭാഗത്ത് നിൽക്കുന്ന മലക്ക് നമ്മളോട് പറഞ്ഞു തരുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് പോലെ നീ അല്ലാഹനെ കണ്ടില്ലെങ്കിലും അല്ലാഹു നിന്നെ കാണുന്നുണ്ടടാ മറയുമില്ലാതെ പടച്ചറപ്പ് നിന്റെ മുന്നിൽ നിൽക്കുന്ന സമയമാണ് നമസ്കരിക്കുന്ന സമയത്ത് അല്ലാഹുമായിട്ട് മുനാജാത്ത് നടത്തുന്ന സമയമാ നമസ്കാരത്തിന്റെ സമയം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഇന്ന് സുജൂദിൽ കിടക്കാൻ സമയമില്ല ഇന്ന് റുകൂഉം സുജൂദും ഒക്കെ കാക്ക കൊത്തുന്നത് പോലെ കൊത്തിയിട്ട് എഴുന്നേറ്റ് ഓട്ടവാ മോനെ അങ്ങനെ എഴുന്നേറ്റ് പോകല്ലേടാ റസൂലുള്ള പറയുകയാ നമസ്കരിക്കുന്ന സമയത്ത് നിങ്ങള് നിങ്ങളുടെ സുജൂദിനെ ദീർഘിപ്പിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ പെട്ടെന്ന് സുജൂദിൽ നിന്ന് എഴുന്നേക്കല്ലേ ഒരുപാട് നേരം സുജൂദിൽ കിടന്നാ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ ചെയ്തുപോയ പാപങ്ങൾ മുഴുവനും തലയുടെ മുകളിൽ വന്നിരിക്കുകയാ ചെയ്തുപോയ പാപങ്ങൾ മുഴുവനും തലയുടെ മുകളിൽ വന്നിരിക്കുകയാ സുജൂദിൽ കിടക്കുമ്പോ മരത്തിൽ നിന്ന് ഉണക്കയില പൊടിഞ്ഞു വീഴുന്നത് പോലെ നിന്റെ തലയിൽ നിന്ന് പാപം പൊടിഞ്ഞു വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ മോനെ സുജൂദ് ചെയ്യുന്ന സമയത്ത് പടച്ചവനെ നിന്റെ നെറ്റിത്തടവും നിന്റെ മൂക്കും നിന്റെ രണ്ട് കൈയും നിന്റെ മുട്ടുകളും നിന്റെ രണ്ട് കാലിന്റെ അടിഭാഗങ്ങളും ഇത്രയും സ്ഥലം സുജൂദിന്റെ നേരതാ സുജൂദ് ചെയ്യുന്ന സമയത്ത് നീ ഭൂമിയിലെ നല്ലതുപോലെ വെക്കണേ മോനെ ഇല്ലെങ്കിൽ നീ ഒഴിവാക്കുന്ന ആവേപം ആ കിടപ്പിൽ കിടന്ന് നിന്നെ ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പടച്ച റബ്ബിനെ ഭയന്നുകൊണ്ട് റബ്ബിന്റെ മുന്നിലാണ് നിൽക്കുന്ന ചിന്തയോടുകൂടി നമസ്കരിച്ച് കഴിഞ്ഞ മലക്ക് നിന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു ഭാഗ്യവാരേ എടാ വിജയിച്ചവനെ നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തന്നിരിക്കുകയാ നിന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ എന്ന് നീ മാറിയിരിക്കുകയാ നിന്റെ പേര് സ്വർഗത്തിന്റെ മുന്നിലുണ്ട് നിന്റെ പേര് സ്വർഗത്തിന്റെ മുന്നിൽ അല്ലാഹുവേ സ്വർഗത്തിന്റെ ലിസ്റ്റിൽ നിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് നീ സ്വർഗവാസിയാണ് നീ സ്വർഗവാസിയാണ് നീ പോകുന്ന വഴിയിലങ്ങ് മരിച്ചു പോയാ നിനക്ക് സ്വർഗമുണ്ടടാ എന്ന് കെട്ടിപ്പിടിച്ചിട്ട് മലക്കപിടന്ന് പറയുമ്പോ നമസ്കാരത്തിൽ കളിക്കുന്ന ചെറുപ്പക്കാരാ ശൈത്താൻ ഇരുന്ന് ചിരിക്കുകയാ നിന്റെ നമസ്കാരം കണ്ടിട്ട് നിന്റെ കോമ ളിത്തരങ്ങള് കണ്ടിട്ട് നീ അല്ലാഹനെ കളിയാക്കുന്നത് കണ്ടിട്ട് ഇബ്ലീസ് ഇരുന്ന് ചിരിക്കുകയാണ് മലക്ക് കരഞ്ഞുകൊണ്ട് പറയുന്നു എടാ നഷ്ടവാളി പരാജയപ്പെട്ടു പോയല്ലോടാ സൗഭാഗ്യം കളഞ്ഞല്ലോടാ അല്ലാഹുവിന്റെ സ്വർഗം വലിച്ചെറിഞ്ഞല്ലോ നരകത്തിന്റെ ലിസ്റ്റിൽ നിന്റെ പേരുണ്ടടാ എന്നവിടെ പറയുമ്പോ എന്നിട്ട് പറയുന്നു അടുത്ത വക്കത്തിൽ മുമ്പായിട്ട് നീ അങ്ങ് മരിച്ചു പോയാ നിനക്ക് നരകമുണ്ടെന്ന് മലക്കപ്പെടുന്നു പറഞ്ഞു തരുമ്പോ സഹോദരാ ഒരു വക്കത്ത് നമസ്കാരം മതി നിനക്ക് സ്വർഗത്തിൽ പോകാ എങ്ങനെ നിസ്കരിക്കണമെന്നറിയോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അതുപോലെ നിസ്കരിക്കാ പഠിക്കുവാ പോ എങ്ങനെയാ നിസ്കരിക്കേണ്ടതെന്നറിയോ നമ്മൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൊതുവ് കടിച്ചാ നമുക്കറിയുമല്ലോ പക്ഷേ എങ്ങനെയാ സ്വർഗത്തിൽ പോകണമെങ്കിൽ നിസ്കരിക്കേണ്ടതെന്നറിയോ മഹാനായ ഉർവ റളിയല്ലാഹു തആല അല്ലാഹുവേ ഉർവ റളിയല്ലാഹു തആല അർജുവിന്റെ കാലിന്റെ വിരൽ പഴുക്കുകയാ വൈദ്യന്മാര് പറഞ്ഞു തങ്ങളേ
വിരല് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. അങ്ങയുടെ കാൽപ്പത്തി മുഴുവനും പഴുപ്പാകും, പിന്നെ അവിടം വെച്ച് മുറിച്ചു മാറ്റേണ്ടി വരും. അതുകൊണ്ട് വിരല് മുറിച്ചു മാറ്റാ പറയുമ്പോ അവിടം സമ്മതിക്കുന്നില്ല. കാലിന്റെ പഴുപ്പിങ്ങനെ വ്യാപിക്കുകയാണ്, കാൽപ്പത്തി മുഴുവനും പഴുപ്പിങ്ങനെ വ്യാപിച്ചു കഴിഞ്ഞു. വൈദ്യന്മാര് പറഞ്ഞു കാൽപ്പത്തി മുറിച്ചു മാറ്റണം, ഇല്ലെങ്കിൽ മുകളിലേക്ക് പഴുപ്പ് കയറാൻ സാധ്യതയുണ്ട്. ഉർവതങ്ങള് സമ്മതിച്ചില്ല, അവിടെ നിന്ന് പഴുപ്പ് മുകളിലേക്ക് കയറുകയാണ്. അവസാനം വൈദ്യന്മാര് പറഞ്ഞു തങ്ങള് മുട്ടിന്റെ താഴ്ഭാഗത്ത് വെച്ച് കാല് മുറിച്ചു മാറ്റണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ അരയുടെ ഭാഗം വെച്ച് മുറിച്ചു മാറ്റേണ്ടി വരുമെന്ന് പറയുമ്പോ കാല് മുറിക്കുന്നതിന് വേണ്ടി സമ്മതിക്കുകയാണ്. വൈദ്യന്മാര് മുഴുവനും കാല് മുറിക്കുന്നതിന് വേണ്ടി കടന്നു വരികയാ. ഒരു ഗ്ലാസിന്റെ അകത്ത് കള്ളുണ്ട്, ഒരു ഗ്ലാസിന്റെ അകത്ത് കള്ളുണ്ട്. അല്ലാഹു തആലാവിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാ. ഈ കള്ളു കുടിക്കണം തങ്ങളേ. ഉർവതങ്ങള് ചോദിച്ചു എന്തിനാ കള്ളു കുടിക്കുന്നത്? തങ്ങളെ കാല് മുറിച്ചു മാറ്റുമ്പോൾ വേദന അറിയാതിരിക്കാനാ? കാല് മുറിച്ചു മാറ്റുന്ന സമയത്ത് അങ്ങക്ക് വേദന അറിയാതിരിക്കാനാണ് കാല് മുറിച്ചു മാറ്റുന്ന സമയത്ത്. കാല് മുറിച്ചു മാറ്റുന്ന സമയത്ത് അന്ന് പടച്ചവനെ മരുന്നില്ലല്ലോ, മയക്കലില്ലല്ലോ, മരവിപ്പിക്കലില്ലല്ലോ. അതുകൊണ്ട് ഈ കള്ളു കുടിച്ചാ വേദന അറിയാതിരിക്കുമല്ലോ, അല്പം ശമനം കിട്ടുമല്ലോ. കള്ളു കുടിക്കാ പറയുമ്പോ പറയുന്നു അതിന് കള്ളു കുടിക്കണ്ട, ഞാൻ നമസ്കരിക്കാ കൈകെട്ടിക്കഴിഞ്ഞാല്, ഞാൻ നമസ്കരിക്കാൻ കൈകെട്ടിക്കഴിഞ്ഞാ നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ എന്റെ കാല് മുറിച്ചു മാറ്റിക്കോനെ ഉദപെടുത്തിട്ട് നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടുകയാ. അവിടെ നിന്ന് നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടി ഫാതിഹ ബോധിക്കഴിയുമ്പോ വൈദ്യന്മാര് കാല് മുറിക്കാ തുടങ്ങുകയാണ്. പച്ചയായ ഒരു മനുഷ്യന്റെ കാല് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തങ്ങ് വെട്ടിമുറിക്കുകയോ? അറിഞ്ഞില്ലടാ പൊന്നുമോനെ, ഒരു കൊതുക് കടിച്ചാലറിയുന്ന മുസ്ലിമേ. ഉർവറദിയല്ലാഹു തആലാവിന്റെ കാലങ്ങ് വെട്ടിമുറിക്കുമ്പോ അറിയാതെ നിന്ന് പോവുകയാ. കാരണം അല്ലാന്റെ മുന്നിലല്ലേ നിൽക്കുന്നത്, റബ്ബിന്റെ മുന്നിലാണല്ലോ. അവിടത്തെ കാലങ്ങ് മുറിച്ചു മാറ്റുകയാണ്, രക്തം നിൽക്കാതെ ഇങ്ങനെ ഒഴുകുകയാണ്. അവസാനം വൈദ്യന്മാര് ചെയ്തതെന്തെന്നറിയുമോ? സൈത്തെണ്ണ തിളപ്പിക്കുകയാ. അവിടെ നിന്ന് എണ്ണ തിളപ്പിച്ചിട്ട് അല്ലാഹു തആലാവിന്റെ മുറിച്ച കാലിലേക്ക് മുക്കുകയോ. സുബ്ഹാനല്ലാഹ്, പിടഞ്ഞങ്ങ് താഴെ വീഴുകയാണ്. അവിടത്തെ ബോധമങ്ങ് നഷ്ടപ്പെട്ടു പോവുകയാ. കാല് മുറിച്ചു മാറ്റിയ കാര്യം അറിഞ്ഞിട്ടില്ലല്ലോ ആരാ പറയുക? വൈദ്യന്മാര് മുഴുവനും വിഷമിച്ചിങ്ങനെ നിൽക്കുമ്പോ സ്വഹാബിക്ക് കൊടുത്ത മറ്റൊരു പരീക്ഷണം എന്തെന്നറിയുമോ? തന്റെ മക്കളിൽ ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ, കുതിരയുടെ ചവിട്ട് കൊണ്ടിട്ട് മരണപ്പെടുകയോ? തന്റെ പൊന്നാര മകനും മരിച്ചിരിക്കുകയാണ്. രണ്ട് ദുഃഖമായി. എല്ലാവരും വൈദ്യന്മാരും കുടുംബക്കാരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ അല്ലാഹു തആലാവിന് ബോധം തിരിച്ചു വരികയാണ്. വൈദ്യന്മാരടുത്ത് ചെന്നിട്ട് പറഞ്ഞു തങ്ങള് ഇളയ മകനുണ്ടല്ലോ, അവരൊട്ട കുതിരയുടെ ചവിട്ട് കൊണ്ടിട്ട് മരണപ്പെട്ടു പോയി തങ്ങള്. തന്റെ പൊന്നുമകൻ മരിച്ചുപോയി എന്ന് പറയുമ്പോ അവിടെ നിന്ന് പറഞ്ഞു ഇന്നാലില്ലാഹി വൈദ്യന്മാര് പറഞ്ഞു തങ്ങള് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങയുടെ കാല് മുറിച്ചു മാറ്റി തങ്ങള്. അൽഹംദുലില്ലാ,
തങ്ങളെ അല്ലാഹുവിനെ സ്തുതിക്കുന്നത്. അല്ലാഹു എന്റെ മക്കളിൽ ഒരാളെയല്ലേ തിരിച്ചു വിളിച്ചുള്ളൂ, ബാക്കി മക്കളെ അല്ലാഹു എനിക്ക് ആയുസോടുകൂടി തന്നല്ലോ, അതുകൊണ്ടാണ് അൽഹംദുലില്ലാ അല്ലാഹു എനിക്ക് രണ്ട് കാല് തന്നിട്ട് ഒരെണ്ണമല്ലേ തിരിച്ചെടുത്തുള്ളൂ, അതുകൊണ്ട് അൽഹംദുലില്ലാ അവിടെന്ന് പറന്നു കടിയുമ്പോ പർവ്വതങ്ങളിരുന്ന് കരയുകയോ അവിടെ ഇരുന്ന് തേങ്ങുകയോ. എന്തിനാ തങ്ങളെ കരയുന്നത്? ഇനി ഒരുപാട് നേരം എനിക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ റബ്ബേ, ഒരു കാലല്ലേ ഉള്ളൂ, ഇനി ഒരുപാട് നേരം പറച്ചവനോട് എനിക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ, അതോർത്തിട്ടാണ് കരയുന്നതെന്ന് പറയുമ്പോ മനുഷ്യ നമസ്കാരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. ഇങ്ങനെ നിസ്കരിക്കുന്നവനാണ് സ്വർഗമുള്ളത്. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന സ്വഹാബ നമസ്കാരത്തിൽ അലസത കാണിക്കല്ലേ, നമസ്കരിക്കുന്ന സമയത്ത് കളിക്കല്ലേ, അല്ലാഹുവിനെ നാണം കെടുത്തല്ലേ, നിന്റെ ആക്കിബത്ത് മോശമാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഒരു പച്ചയായ ഒരു മനുഷ്യനെ ഒരു മരുന്നും കൊടുക്കാതെ കാല് വെട്ടി മുറിച്ചു മാറ്റുമ്പോ അറിയാതിരിക്കണമെങ്കിൽ അതിനാ വാപ്പാ നിസ്കാരം എന്ന് പറയുന്നത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അങ്ങനെ ഒരു വക്കത്ത് നിന്റെ ഈ 50 കൊല്ലത്തിന്റെ ഇടയിലുണ്ടോ പറയാൻ? 30, 40, 50, 60 കൊല്ലമായിട്ട് നിസ്കരിക്കുന്ന വാപ്പയും ഉമ്മയും നെഞ്ചത്ത് കൈവച്ചിട്ട് പറവാപ്പ, നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വട്ടം നിസ്കരിച്ചിട്ടുണ്ടോ? ഒരു കൊതുക് ചെവിയുടെ അടുത്തുകൂടെ പറന്നു പോയാൽ മതി മൂളിയിട്ട്, അപ്പൊ നമ്മൾ അറിയും. പിന്നല്ലേ കാല്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നു, മോനെ പള്ളിയിൽ കയറിയില്ലെങ്കിൽ ഒരു ശിക്ഷയേ ഉള്ളൂ, നിസ്കരിക്കാൻ പോയില്ല എന്നുള്ള ശിക്ഷ. ചെറുപ്പക്കാരോട് പറയാനുള്ളത്, നീ പള്ളിയിൽ പോയി നിസ്കരിച്ചില്ലെങ്കിൽ ഒരു തെറ്റ്, എന്തേ നിസ്കരിച്ചില്ല, പള്ളിക്കകത്ത് പോയിട്ട് അള്ളാനെ കളിയാക്കി അതിൻ്റെ കൂടെ നിനക്ക് കിട്ടേണ്ടി വരും, ആ അതിന്റെ ശിക്ഷ കൂടെ അനുഭവിക്കേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമസ്കാരത്തിൽ അലസത കാണിക്കാൻ പാടില്ല. 5 വഖത്ത് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പോയി നിസ്കരിക്കാനുള്ള ആത്മാർത്ഥതയുണ്ടാകണം, അള്ളാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നതെന്നുള്ള ചിന്തയോടുകൂടി നിസ്കരിക്കണം. അല്ലാതെ നീ അവിടെ പോയി നിന്ന് അള്ളാനെ കളിയാക്കിയാ നീ മരിക്കുന്ന സമയത്ത് അടുത്ത് നിന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരുമ്പോ പറയാ നിന്റെ നാവ് നീ പൊക്കാ നോക്കുമ്പോ അല്ലാഹു നിന്നെ അപ്പോഴും അതിനുള്ള കഴിവ് നിനക്ക് തരില്ല, നിന്റെ ആക്കിബത്ത് മോശമായി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. രണ്ട് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത രണ്ടാമത്തെ വിഭാഗം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് ആര് ബാങ്കിന്റെ ജവാബല്ലാതെ എന്തെങ്കിലും സംസാരിച്ചാ മോനെ നിനക്കതിന് കഴിയില്ല എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത രണ്ടാമത്തെ വിഭാഗം പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുക. എല്ലാവർക്കും അറിയാം, ഒരു 5 മിനിറ്റ്, ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ ചില പള്ളിയിലെ ബാങ്ക് പെട്ടെന്ന് വിളിച്ചു തീരും. ആ സമയത്ത് പോലും നിനക്ക് നിന്റെ ഫോണൊന്ന് താഴെ വെക്കാൻ വയ്യ, നിന്റെ നാവ് നടക്കി വെക്കാൻ നിനക്ക് വയ്യ. പള്ളിക്കകത്തിരുന്ന് സംസാരിക്കുന്നവരുണ്ട്, പള്ളിക്കകത്തിരുന്ന് സംസാരിക്കും, ഹൗലിന്റെ കരയിലിരുന്ന് സംസാരിക്കും. എന്തിന്, പള്ളിയുടെ കമ്മിറ്റി ഓഫീസിനകത്തിരുന്നിട്ട് മഹലിന്റെ പരിപാലകർ പോലും സംസാരിക്കും. അല്ലാഹു നിന്റെ ആക്കിബത്ത് മോശമാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല, വായത് പറയേണ്ട സമയം അപ്പോഴല്ല. മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, 6 സമയങ്ങളിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ദുനിയാവിന്റെ കാര്യം പറഞ്ഞാൽ, 6 സമയങ്ങളിൽ ഏതെങ്കിലും ഒരു സമയം ഒരാളെ കാണുമ്പോൾ അൽഹംദുലില്ലാ സുഖമാണോ, ഭാര്യ മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു, ഇങ്ങനെ ചോദിച്ചാൽ മതി 30 കൊല്ലം ചെയ്ത ഇബാദത്ത് നഷ്ടപ്പെട്ടു പോകുമെന്ന് മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 30 കൊല്ലത്തെ അമൽ ബക്കറ്റ് എടുത്ത് ആൾക്കാർ ഇരിക്കുന്ന കണ്ടിട്ട് സഹിക്കണില്ല, എങ്ങനെയെങ്കിലും ഒന്ന് എഴുന്നേറ്റ് വിടണം. ശരി, ഇൻഷാ അല്ലാഹ്.
الله إن ده لبره الله محمد مصطفى سربا ببطل لهم الله تتيما تم اند بريا بطبرة مارغة ماغي روغت تند انوكل اند سرير تلوندو ينن ريو اتريو بير كانسر بلچتر كدكن سهودر تنسر يان غلياد عبسان كتت تروكتر برغن عبسان ماي پوين ركچا إلا ينن برغن ربست اند بريا بطبرة ني منسر انجو كنت دينك تندنگل مطا الله ننك شفت لمن نبي محمد مصطفى صلى الله عليه وسلم كتن تغرن بويا پتی روبه يل تيركن دغاري با وري پتو انبدو نند الله يمكن ان يكون هناك ശരീരം മുഴുവനും വെന്തു പോയിട്ട് അല്ലാഹുവേ കാണുമ്പോൾ വിളിച്ചു പോവുക ആ കരയ അടുത്തേക്ക് കുട്ടി പേടിച്ചിട്ട് അല്ലാഹുവേ വല്ലാത്തൊരു പരിതാപകരമായ അവസ്ഥ അല്ലാഹുവേ ആ പിന്നുമോൾ എത്ര വേദന സഹിച്ചിട്ടുണ്ടാകും ആ പിഞ്ചു കുഞ്ഞ് എത്ര വേദന സഹിച്ചിട്ടുണ്ടാവും അല്ലാഹുവേ കരുണക്കടലായ അല്ലാഹുവേ ആ പൊന്നുമോക്ക് നിശിഫ കൊടുക്കണേ അല്ലാ ആ പൊന്നുമോക്ക് നിശിഫ കൊടുക്കണേ അല്ലാ ഇവിടുത്തെ വേദന നീ കുറച്ചു കൊടുക്കണേ അല്ലാ ആ പൊന്നുമോളോട് നീ കരുണ കാണിക്കണേ അല്ലാ പടച്ചവനെ റബ്ബേ ഈ ലോകത്ത് നീ ആരെയെല്ലാം ഇഷ്ടപ്പെട്ടോ അവരുടെ ബർക്കത്ത് കൊണ്ട് ആ കുടുംബത്തിന് സമാധാനം നൽകണേ തമ്പുരാനെ അല്ലാഹു ആ പൊന്നുമോളുടെ സംസാര ശേഷി നീ തിരിച്ചു കൊടുക്കണേ റഹ്മാനെ അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കളെയും നീ കാത്തിരക്ഷിക്കണേ അല്ലാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മനസ്സറിഞ്ഞിട്ട് ആരെങ്കിലും ഒരു സദഖ കിട്ടാൻ ആ സദഖ തുറദ്ദുൽ ബല അല്ലാഹു വിപത്തുകളെ സദഖ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഒരു സദഖ എടുത്തോ മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹുവേ എനിക്ക് ഏതെങ്കിലും മറുത്തു മുറിക്കുന്ന രോഗത്തിന്റെ അണുക്കൾ എന്റെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അല്ലാഹുവേ ഇന്ന് നീ ശിഫയാക്കി തരണമെന്ന നല്ല ഒരു നിയ്യത്തോടെ ഒരു നല്ല സദഖ എല്ലാവരും മകമഴിഞ്ഞുകൊണ്ട് സദഖ ചെയ്യ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ സല്ലല്ലാഹു അലാ മുഹമ്മദ് صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم كرنا كدلا يا الله يا ربا يا الله يبرن صلاة البركة غندو فلجبن يا رلا من سرن غندو صدق غدوكم نو يبرد شريرة تلبدي ينجل مارغ ما يبرد روغة تند അണുക്കളുണ്ടെങ്കിലും ഈ സദഖയുടെ ബർക്കത്തുകൊണ്ട് കരിച്ചു കളയണേ അല്ലാ ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല അല്ലാ കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ കൊടുക്കല്ല അല്ലാ സ്വന്തം മക്കള് വാപ്പയും അമ്മയും മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരവസ്ഥ വരെ ഞങ്ങളെ നീ എത്തിക്കല്ല അല്ലാ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മരിക്കാൻ കഴിയാത്ത രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുമോ അല്ലാഹുവിന്റെ പള്ളികളുടെ മിനാരത്തിൽ നിന്ന് അഞ്ചു നേരം ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ ആ ബാങ്കിന്റെ ജവാബല്ലാതെ മറ്റെന്തെങ്കിലും സംസാരിച്ചാ അവന്റെ ആക്കിബത്ത് മോശമാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ആറ് സമയങ്ങളിൽ ഒരു സമയം ഏതെന്നറിയുമോ
വാങ്ങപിടിക്കുന്ന സമയത്തെ ആരെങ്കിലും ദുനിയാവിന്റെ കാര്യം പറഞ്ഞാ 30 കൊല്ലം ചെയ്ത ഇബാദത്ത് നഷ്ടപ്പെട്ടു പോയി പെങ്ങളേ 30 കൊല്ലം നീ ഓടിയതും നീ കൊടുത്തതും നീ ചെയ്തതുമെല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്ന് അലിയാരി തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരാ കളിക്കേണ്ട സമയമല്ല തമാശ പറയേണ്ട സമയമല്ല ചിരിക്കേണ്ട സമയമല്ല വിശേഷം ചോദിക്കേണ്ട സമയമല്ല അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് വാങ്ങ വിളിക്കുമ്പോ നീ പല പ്രായമുള്ള പിതാക്കന്മാരെയും കണ്ടിട്ടില്ലേ പള്ളിയിൽ ഔലിന്റെ കരയിൽ ഇരുന്നുണ്ട് പടച്ചവനെ ഉതവെടുത്തുകൊണ്ടിരിക്കുന്നവര് പോലും ഒതുവ് നിർത്തിയിട്ടിരിക്കുന്ന കാഴ്ച കാണുന്നവരല്ലോ അവര് വാങ്ങിനെ ബഹുമാനിക്കുന്നവരാ അവര് വാങ്ങിനെ ആദരിക്കുന്നവരാ അതുകൊണ്ട് പ്രവാചകം പറയുന്ന മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത രണ്ടാമത്തെ വിഭാഗം ഇവരാണെന്ന് പറയുമ്പോ പ്രവാചകൻ അവിടെന്ന് പറയുന്ന മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയുമ്പോ സഹാബ മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്ത മക്കളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കളുണ്ടല്ലോ ഉമ്മാനെ ചീത്ത വിളിക്കുന്ന വാപ്പയെ തല്ലുന്ന കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കള് നീ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും എത്ര ഹജ്ജ് ചെയ്തവനാണെങ്കിലും സ്വന്തമാകട്ടെ പള്ളി കെട്ടി കൊടുത്തവനാണെങ്കിലും നമസ്കാരത്തിന്റെ തടമ്പ് നിന്റെ നെറ്റിത്തലത്തിലുണ്ടെങ്കിലും മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്ത മക്കളുണ്ടല്ലോ മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് അൽകമർ റളിയല്ലാഹു തആല അൻഹു സഹാബികളെ കുറിച്ച് പറഞ്ഞത് അസ്വഹാബി കന്നുജൂ എന്റെ സ്വഹാബികളെ നക്ഷത്ര തുല്യരാണ് ആരെ പിൻപറ്റിയാലും നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് പ്രവാചകന് പറഞ്ഞതെന്നാ ആ സ്വഹാബികളിൽ പെട്ട ഒരു സ്വഹാബിയാണ് അൽകമർ റളിയല്ലാഹു തആല അൻഹു അവിടെ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുകയാ ആ സമയത്ത് സ്വഹാബികൾ അടുത്തിരുന്നിട്ട് പറഞ്ഞു കൊടുത്തു അൽകമ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുകയാ അൽകമയ്ക്ക് പറയണമെന്നുണ്ട് പക്ഷെ അവിടുത്തെ നാവ് പൊങ്ങുന്നില്ല അവിടെ നിന്ന് പറയാൻ കഴിയുന്നില്ല എല്ലാവരും കൂടെ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു നബിയേ അൽകമയ്ക്ക് ഷഹാദത്ത് കലിമ പറയാൻ കഴിയുന്നില്ല നബിയേ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുകയാണ് സ്വഹാബ അൽകമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ സഹാബ അല്ലാഹുവിന്റെ റസൂൽ ഒന്നാമതായി ചോദിക്കുകയാ അൽകമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു വിളിച്ചുകൊണ്ട് വരാർ അൽകമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മാനെ വിളിച്ചുകൊണ്ട് വരികയാ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നു ഉമ്മ നിങ്ങളുടെ പൊന്നുമോനുമായിട്ട് നിങ്ങൾ എങ്ങനെയാ ഉമ്മ അവിടെ നിന്ന് പറയുന്നു നബിയേ എന്റെ അൽക്കമാനകനിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു നബിയേ എനിക്ക് ജീവനായി നബിയേ എന്നെ അവനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു എനിക്കും അവനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു പക്ഷേ അവന് വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ അവന് വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ പഴയ സ്നേഹം എന്നോടില്ല നബിയേ അവൻ എന്നെക്കാലും സ്നേഹം അവനവന്റെ ഭാര്യയോടാ എന്നെക്കാലും സ്നേഹം അവനവന്റെ ഭാര്യയോടാട് അതുകൊണ്ട് എന്റെ മനസ്സു വല്ലാതെ വേദനിച്ചു നബിയേ ചരിത്രം പറയുന്ന ഉമ്മയുടെ തെറ്റിദ്ധാരണയായിരുന്നു എങ്കിലും ഉമ്മാന്റെ മനസ്സു വേദനിച്ചു എങ്കിലും ഉമ്മാന്റെ മനസ്സു വേദനിച്ചു അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു ഉമ്മ നിങ്ങളുടെ പൊന്നുമോനൊന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കുവോ സഖറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുന്നില്ല അവിടെന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പോ അൽകമയും അൽകമയുടെ ഉമ്മ പറയുന്നു നബിയേ
ഞാൻ അവനെ ഒരുപാട് സ്നേഹിച്ചതാ അവൻ എന്നെ വേദനിപ്പിച്ചു നബിയേ എന്നെ മറന്നുപോയി നബിയേ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ അതുകൊണ്ട് ഞാൻ അവന് പൊരുത്തപ്പെടില്ല എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു സഹാബ അമ്മയുടെ പൊരുത്തമില്ലാത്ത അൽക്കമയെ കത്തിച്ച് കള സഹാബ അമ്മയുടെ പൊരുത്തമില്ലാത്തവനെ കത്തിച്ച് കളയാ പറയുമ്പോ അവസാനം തന്റെ പൊന്നാര മകനെ കത്തിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോ സഹിക്കാൻ കഴിയാതെ പറഞ്ഞുപോയി നബിയേ എന്നെ എത്ര ഉപദ്രവിച്ചവനാണെങ്കിലും അവൻ എന്റെ പൊന്നുമോനാണല്ലോ അതുകൊണ്ട് ഞാനവനെ പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നു നബിയേ പറഞ്ഞു തീർന്നപ്പോഴാണ് അൽക്കമ്മ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് അപ്പോഴാണ് ഷഹാദത്ത് കലിമ പറയാൻ കഴിഞ്ഞതെന്ന് ചരിത്രം പറഞ്ഞു തരുമ്പോ ഇവിടെ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാനുള്ളത് മോനെ മാതാപിതാക്കളുടെ പൊരുത്തമില്ലെങ്കിൽ ദുനിയാവുമില്ല ആഖിറവുമില്ല അല്ലാഹുവിന്റെ പ്രവാചകന് സ്വർഗത്തിൽ കിടക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് സ്വർഗത്തിലാണ് ഒരിക്കല് ചോദിക്കുന്നു ജിബിരീല് എന്റെ സമുദായത്തിൽ ആരെങ്കിലും നരകത്തിൽ കിടക്കുന്നുണ്ടോ ജിബിരീല് യാ റസൂലല്ലാഹ് ഒരു വിഭാഗം ജനങ്ങളുണ്ട് നബിയേ അല്ലാഹു ഉടനെ പടച്ചിറപ്പിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞിട്ട് പ്രവാചകൻ അവിടെ നിന്ന് ദുആ ചെയ്തു അല്ലാ ആ നരകത്തിൽ കിടക്കുന്ന എന്റെ സമുദായത്തിന് സ്വർഗം കൊടുക്കണേ അല്ലാ അല്ലാഹു പറയുന്നു ഇല്ല നബിയേ അവർക്ക് ഞാൻ സ്വർഗം കൊടുക്കൂല പ്രവാചകൻ രണ്ടാമതും ദുആ ചെയ്തു അവർക്ക് ഞാൻ സ്വർഗം കൊടുക്കൂല പ്രവാചകൻ മൂന്നാമതും ദുആ ചെയ്തു അവർക്ക് ഞാൻ സ്വർഗം കൊടുക്കില്ല നബിയേ എന്തേ അല്ലാ അവർക്ക് സ്വർഗം കൊടുക്കാത്തതിന്റെ കാരണം എന്തേ അല്ലാ നബിയേ അവർക്ക് സ്വർഗം കൊടുക്കണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് പക്ഷെ അവർക്ക് സ്വർഗം കൊടുക്കാൻ പറ്റൂല കാരണം മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്ത മക്കളാ മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്ത മക്കൾക്ക് സ്വർഗം ഹറാമാ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നു റബ്ബേ എനിക്ക് അവരെ കാണാനെന്ന് അവസരം തരുവോ അല്ലാഹു കാണിച്ചു കൊടുക്കുകയാ നരകത്തിന്റെ തീക്കകത്ത് കിടന്ന് യാചിക്കുന്നു യാ റസൂലല്ലാ ഞങ്ങളെ കൈവിടല്ലേ നബിയേ ഞങ്ങൾക്ക് അങ്ങല്ലാതെ ആരുമില്ല നബിയേ പ്രവാചകൻ അല്ലാഹുവിനോട് ചോദിക്കുന്നു നാഥാ ഈ നരകത്തിൽ കിടക്കുന്ന മനുഷ്യരുടെ മാതാപിതാക്കളെ എനിക്കൊന്ന് കാണിച്ചു തരുവോ റസൂലുള്ള ഓരോ മനുഷ്യന്റെയും മാതാവിന്റെ അടുക്കൽ പോവുകയാണ് അവിടെ നിന്ന് തന്റെ പൊന്നുമോന്റെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ പൊരുത്തം കൊടുത്താലേ അവർക്ക് സ്വർഗം കിട്ടൂ മാതാപിതാക്കൾ പറയുന്നു ഇല്ല നബിയേ ഞാനല്ലേ ചുമന്നത് ഞാനല്ലേ പാല് കൊടുത്തത് ഞാനല്ലേ പട്ടിണി കിടന്നിട്ട് ഇതുപോലെ ഞാൻ വളർത്തിയിട്ടും അവൻ എന്നെ വേദനിപ്പിച്ചവനാണ് നബിയേ പൊരുത്തപ്പെട്ട് കൊടുക്കില്ല എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു നാഥാ നരകത്തിൽ കിടക്കുന്ന ഇവരുടെ മക്കള് ഇവർക്കൊന്ന് കാണിച്ചു കൊടുക്കണേ അല്ലാ നരകത്തിൽ കിടന്ന് എരിയുന്ന കാഴ്ച കാണുമ്പോ മാതാവിനെ സഹിക്കുന്നില്ലോ അവരവസാനം പൊരുത്തപ്പെട്ട് കൊടുത്തതിന് ശേഷമാണ് അല്ലാഹു അവർക്ക് സ്വർഗം കൊടുക്കുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന് സ്വർഗം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിച്ചവന് സ്വർഗം കിട്ടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ എത്ര നല്ല മനുഷ്യനാണെങ്കിലും എത്ര വലിയ ആളാണെങ്കിലും തന്റെ മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിച്ച അവന്റെ ആക്കിപത്ത് മോശമായി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മായി തല്ലുന്ന മക്കളുണ്ട് വേദനിപ്പിക്കുന്ന മക്കളുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മൂന്ന് പാപ
പാപങ്ങൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ ചെയ്താൽ മൂന്ന് തെറ്റ് ചെയ്യുന്ന മനുഷ്യന് മരണത്തിന് ശേഷമല്ല ശിക്ഷ. മൂന്ന് തെറ്റുകൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു ശിക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ ചിലര് വാച്ചി നോക്കുന്നു, പതിനൊന്നേ കാലായില്ലേ, അതുകൊണ്ടാണോ? ചിലരൊക്കെ അവരവരുടെ വാച്ചുകളിൽ നോക്കുന്നു. ഉസ്താദ് പറഞ്ഞ സമയം ആയത് നിർത്താറായോ? മൈക്ക് സെറ്റുകാരനെന്താ ഇപ്പൊ ഒരിത്തിരി ഒരിത്തിരി എന്തോ ഒരു ചെറിയൊരു പോരായ്മ തോന്നി, എന്തെങ്കിലും വെച്ച തൊണ്ട ചെറുതായിട്ട് പിടിക്കും. ഇതപ്പൊ നിർത്തണോ പറയണോ? നിർത്തണോ പറയണോ? എനിക്കിന്ന് വലിയ സന്തോഷം, രണ്ടാഴ്ചക്ക് ശേഷം ഞാൻ വീട്ടിൽ പോണേ. എനിക്കിത് കഴിഞ്ഞിട്ട് വേണം എന്റെ വീട്ടിൽ പോകാൻ. രാവിലെ മോൻ ഉണരുന്നതിന് മുമ്പെങ്കിലും ഒന്ന് പോയി കാണണം, അതാ എന്റെ ആഗ്രഹം. അതുകൊണ്ട് നിർത്തണോ പറയണോ? നിങ്ങള് പറ വേണോ വേണ്ടേ? വേണോന്നുള്ളവരൊന്ന് കൈ പൊക്കിക്ക്. ആ പൈസ ചോദിക്കുമ്പോഴും ഇതുപോലെ പൊക്കിക്കോണം. ഞാൻ പൈസ ചോദിക്കുമ്പോഴും ഈ ഉഷാറ് കാണണം. അള്ളാഹു ബർക്കത്തിയുമാറാകട്ടെ, അള്ളാഹു ബർക്കത്തിയുമാറാകട്ടെ, അള്ളാഹു ബർക്കത്തിയുമാറാകട്ടെ. അള്ളാഹുവേ, ഈ ഉയർത്തിയ കൈ മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് ആർക്ക് നീ തരല്ലേ അല്ലാ? അള്ളാഹുവെ, നീ ഞങ്ങൾക്ക് ദാരിദ്ര്യം നൽകല്ലേ പടച്ചവനെ? ഞങ്ങളെ നീ കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാല് കാര്യങ്ങൾ ആരെങ്കിലും അവരുടെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ മരിക്കുന്ന കാലം വരെ അള്ളാഹു ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാല് കാര്യങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ മരിക്കുന്ന കാലം വരെ ഒരുത്തന്റെ മുന്നിലും പോയിട്ട് മക്കളെ കെട്ടിക്കാൻ പൈസയില്ല, മരുന്ന് വാങ്ങാൻ പൈസയില്ല, ഭക്ഷണം കഴിക്കാൻ പൈസയില്ല, വീട് വെക്കാൻ പൈസയില്ല, യാചിക്കേണ്ട ഒരവസ്ഥ അള്ളാഹു നിങ്ങൾക്ക് ആർക്കും തരില്ല എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. നാല് കാര്യങ്ങൾ ജീവിതത്തിൽ സൂക്ഷിക്കണം, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. സൂക്ഷിച്ചൂടെ? സൂക്ഷിച്ചൂടെ? ഈ ഫാൻ അങ്ങ് തിരിച്ചു വെച്ചേപ്പോ. ഇറങ്ങി ഓടിയോ യുവജന കൂട്ടായ്മ എന്തേപ്പ? ഒന്ന് തിരിച്ചു പോയിപ്പോ ഉസ്താദന്മാരെ ഇരുത്തിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു തരാൻ പോലും ആരും ഇല്ലല്ലോ. അപ്പൊ എന്തേ ഉസ്താദന്മാരെ കൊണ്ട് ഒഴിപ്പിക്കാടാ. എന്തേപ്പാ തടിച്ച ചങ്ങാതി? എന്തേപ്പാ കല്യാണ പയ്യ? എന്താ എന്റെ ഒരു പേരെന്തായിരുന്നു? എന്തോടാ സർവറോ? എന്താ എന്റെ പേരെന്താ? ഓന്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചു വെച്ചേക്കാം. അള്ളാഹു അവന്റെ നല്ലൊരു സാലിഹത്തായ പെണ്ണിനെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നാല് കാര്യങ്ങൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ സൂക്ഷിച്ച മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യം ഉണ്ടാകില്ല. അള്ളാഹു സൂക്ഷിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു സൂക്ഷിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പൈസ ചെലവുള്ള കാര്യമൊന്നുമല്ല, പേടിക്കണ്ട. പൈസ ചെലവുള്ള കാര്യമൊന്നുമല്ല, കഷ്ടപ്പാടുള്ള കാര്യമൊന്നുമല്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള നാല് കാര്യമായി ഇൻഷാ ചെയ്തൂടെ? ചെയ്തൂടെ? വേണമെങ്കിൽ ചെയ്താൽ മതി, എനിക്ക് അത്യാവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് പൈസ കിട്ടിയിട്ട് എനിക്കെന്ത് കിട്ടാനാണ്? നിങ്ങൾക്ക് പൈസ കിട്ടിയിട്ട് വർക്കത്തുണ്ടായിട്ട് എനിക്കൊന്നും ഇല്ലല്ലോ. കിട്ടുമ്പോ പാവങ്ങൊക്കെ കൊടുത്താൽ മതി. അള്ളാഹു വർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു വർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇതെന്റെ ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, പത്ത് പവൻ സ്വർണം. അള്ളാഹുവെ, ഒരു പാവപ്പെട്ട പെൺകുട്ടി, ഞാന് ആലോചിക്കണം. ഞാനുമാണെങ്കിൽ പടച്ചവനെ, ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക്, ഞാൻ ജോലി ചെയ്യണ ചങ്ങനാശ്ശേരി പഴയപള്ളിയിലാണ്, ഒരു പാവപ്പെട്ട പെൺകുട്ടി എവിടെയാണെങ്കിൽ 10-35 പവൻ സ്വർണം, ഞാനും കബീർവാ കബി ഉസ്താദും വഴുത് പറഞ്ഞിട്ട് 35 പവൻ സ്വർണം പിരിച്ചു. യത്തീമായ പെൺകുട്ടിയെ കെട്ടിക്കാന്ന് പറഞ്ഞിട്ടാ സ്വർണം പിരിച്ചത്. പക്ഷെ കെട്ടിച്ചതൊക്കെ യത്തീമായിരുന്നില്ല. അപ്പൊ ഞാൻ അവിടെ പറഞ്ഞു. അപ്പൊ നാട്ടുകാരൊക്കെ ചിലരൊക്കെ ഇങ്ങനെ പരാതി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എങ്കിൽ ഒരു 10 സ്വർണം ഞാൻ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചു തരാം, ആ പാവം തീരാൻ വേണ്ടി. ഒരു യത്തീമായ കുട്ടിയെ നമുക്ക് വിവാഹം കഴിക്കണം. അങ്ങനെ അൽഹംദുലില്ലാ പലരും സഹായിച്ചു, ഒരു 10 സ്വർണം, 12 പവൻ സ്വർണം കിട്ടി. അങ്ങനെ ഒരു കൊച്ചിനെ കണ്ടു, എല്ലാം നിശ്ചയിച്ചു, കല്യാണം വരെ നിശ്ചയിച്ചു. വിവാഹത്തിന് തലേ ദിവസം ഈ കൊച്ചു ഉമ്മായും കൂടെ വന്നിട്ട് സ്വർണക്കടയിൽ വന്ന്, അവിടുത്തെ ഖജാഞ്ചിയുടെ കടയിൽ വന്ന് സ്വർണമൊക്കെ നോക്കി എല്ലാം റെഡിയായി. അപ്പൊ 100,000 രൂപയും കൊടുത്തു. സ്വർണം കൊടുക്കുന്ന സമയത്ത് ഖജാഞ്ചി പറഞ്ഞു, ഉസ്താദിന്റെ കൈ കൊണ്ട് മേടിക്കാൻ. ഇത്രേ പറഞ്ഞുള്ളൂ. നാളെ ഇമാമ വരും, ജുമാ കഴിഞ്ഞിട്ട് ഇമാമിന്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ. ഇത്ര പറഞ്ഞിട്ട് സ്വർണം കൊടുത്തില്ല, 100,000 രൂപ കൊടുത്തു. ആ 100,000 കൊണ്ട് അവളാണെങ്കിൽ വേറൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി. മുസ്ലിമിന്റെ കൂടെ കൂടെ അല്ല പോയത്, അതാ സങ്കടം. മുസ്ലിമിന്റെ കൂടെ പോലും അല്ല പോയത്, ഒരു അമുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ വെള്ളിയാഴ്ച രാവിലെ പറക്കത്തുള്ള ദിവസം അല്ലെ പൊക്കളഞ്ഞു. അള്ളാഹു ഈമാൻ നൽകി എനിക്ക് മാറാകട്ടെ.
ഇതാ ഇന്നത്തെ നമ്മുടെ മക്കളുടെ അവസ്ഥ. ശരിക്കൊന്നും വേണ്ട, മോളോട് ചോദ്യം രജിസ്റ്റർ വിവാഹം കഴിഞ്ഞിട്ടുണ്ടോ? മോള് നിന്നെക്കാരും വലിയ തങ്ങളാ, എല്ലാം പഠിച്ചിട്ടിരിക്കുക. രജിസ്റ്റർ വിവാഹം കഴിച്ചിട്ട് വീട്ടിൽ വന്ന് നിൽക്കുന്ന മക്കളുണ്ട്. അള്ളാഹു കാത്തിരിച്ചിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവര് നിങ്ങൾ ആലോചിച്ച് നോക്കി, എടാ പള്ളി പള്ളിയുടെ 100,000 പോയത് അറിയിക്കണ്ട. എല്ലാ വെള്ളിയാഴ്ചയും 4-5 വെള്ളിയാഴ്ച ഈ കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി പള്ളിയിലെ ബക്കറ്റിൽ കിട്ടിയ 100,000 രൂപ വന്നു. ആ പെണ്ണിന്റെ കല്യാണത്തിന് ബിരിയാണി വെക്കാൻ ആള്, ഞാൻ തരാ ഉസ്താദ ഇറച്ചി, ഞാൻ തരാ ഉസ്താദ അരി. അവസാനം എന്ത്, എല്ലാരും വന്നിട്ട് ഏറ്റു. അവസാനം ഒരാൾ വന്നിട്ട് പറയും, എനിക്ക് എന്തെങ്കിലും വേണോ, എനിക്ക് എന്തെങ്കിലും വേണോ? അപ്പൊ പറയും, ഒന്നുമില്ലാതെ വന്നപ്പോ അയാള് പറയാ, വിറവ് ഞാൻ മേടിച്ചുതരാം. അത്രയ്ക്കും എല്ലാം തീരുമാനിച്ചു വെച്ചു. പക്ഷെ ഒരുത്തന്റെ കൂടെ പോയി, എന്തായെന്ന് എനിക്കറിയില്ല. 100,000 പോയി. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇന്നത്തെ മക്കളുടെ അവസ്ഥയെ ഞാൻ പറഞ്ഞു വന്നത്. അള്ളാഹു സുബ്ഹാനഹു, പിന്നെ വേറൊരു കുട്ടിക്കാണ് ആ പൈസ എല്ലാം കൊടുത്തിട്ട് കിട്ടിക്കേണ്ട ഒരു അവസ്ഥ വന്നത്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹ്യങ്ങളാക്കി തരുമാറാകട്ടെ, സാലിഹത്തായ മക്കളാക്കി തരുമാറാകട്ടെ. ഉറക്കപ്പുറ പെണ്ണുങ്ങളെ അള്ളാഹു സാലിഹത്താക്കി തരുമാറാകട്ടെ. കാരണം ഭർത്താവിന്റെ കഴുത്തറത്തിട്ട് പോണ പെണ്ണുങ്ങളുടെ കാലമല്ലേ. എടാ പോണെങ്കി പൊക്കൂടെ, എന്തിനാണോ കൊല്ലണേ, നിങ്ങക്ക് പോണെങ്കി പൊക്കോ, പരാതിയൊന്നുമില്ല. ഭർത്താക്കന്മാർക്ക് ഒരു പരാതിയും കാണത്തില്ല. നിങ്ങൾ ആരുടെങ്കിലും കൂടെ പോവാന്ന് പറഞ്ഞാൽ ചിലർക്ക് സന്തോഷമേ ഉള്ളൂ. ഒന്ന് കൊഴിഞ്ഞു കിട്ടിയാ മതി. നിങ്ങള് പൊക്കോന്ന് തടയാനൊന്നും ഇല്ല. പൊക്കോളി മക്കളെയൊക്കെ ഭർത്താവിന്റെ കൈ തന്നെ കൊടുത്തിട്ട് പോണം കേട്ടോ. എവിടെങ്കിലും കൊണ്ട് കളഞ്ഞിട്ടൊന്നും പോകരുത്. ഇതാ ഇന്നിപ്പോ ഞാനിങ്ങനെ ചിന്തിക്കുക, കോട്ടയം ജില്ലയിൽ 27 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്, 24 വയസ്സുള്ള ഒരു പയ്യനെ പിടിച്ചു, 27 പെണ്ണുങ്ങളെ അവൻ പീഡിപ്പിച്ചു. എല്ലാം വാട്സപ്പും ഫേസ്ബുക്കിലൂടെ, വാട്സപ്പിലും ഫേസ്ബുക്കിലൂടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വരെ 27 എണ്ണത്തിന്, 24 വയസ്സാന്ന് തോന്നുന്നു. നമ്മുടെ കൗമല്ല, ആകെ സമാധാനത, നമ്മുടെ കൗമല്ല എന്ന് ആലോചിക്കുക. നമ്മുടെ മക്കൾ അത്രയായിപ്പോയി, ബോധമില്ലാതെ പോയി പെണ്ണുങ്ങൾക്ക്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പെങ്ങന്മാരോട് പറയുക, പോണെങ്കിൽ പോട്ടാ, പാവപ്പെട്ടന്മാരെ കൊന്നിട്ടൊന്നും പോകരുത്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സാലിഹത്താക്കി തരുമാറാകട്ടെ. പറഞ്ഞോ ചങ്ങാതി, അള്ളാഹു സാലിഹത്താക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സാലിഹത്താക്കി തരുമാറാകട്ടെ. അള്ളാഹു ഈ പാവങ്ങള്, പെണ്ണുങ്ങളെ മാത്രം പറഞ്ഞാ പോരാ, അതുപോലെ ഭർത്താക്കന്മാരും കണക്ക് തന്നെ. എനിക്കറിയാം രണ്ടുമുണ്ടല്ലോ, ഭർത്താക്കന്മാരുടെ അവസ്ഥയും പരിതാപകരമായ ഉള്ള അവസ്ഥയും. അങ്ങനെ എഴുതേണ്ടതുണ്ട്. അള്ളാഹു എല്ലാവരുടെയും കുടുംബജീവിതം സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഒരെണ്ണത്തിനെ കൊണ്ട് തന്നെ പെടുന്ന ഒരുപാട് പേരുണ്ട്. ഈ രണ്ടെണ്ണൊക്കെ കിട്ടുന്നവന്മാരുടെ അവസ്ഥ ആലോചിക്കുക. ഒരു പെണ്ണ് കിട്ടുന്നവന്റെ അവസ്ഥ തന്നെ വല്ലാത്ത എങ്ങനെ ചിലർക്ക് രണ്ട്. എനിക്ക് ഓർമ്മ വരുന്നത്, ഒരു സ്ഥലത്ത് ഞാനിങ്ങനെ ഒരു പണക്കാരന്റെ വീട്ടിലിരിക്കുമ്പോ ഒരു ഉസ്താദും കൂടെ ഉണ്ട്. അവസാനം ഇറങ്ങിപ്പോകാൻ സമയമായപ്പോ ആ മനുഷ്യൻ ഉസ്താദിനെ അടുത്തേക്ക് വിളിച്ചു. ഉസ്താദിനെ അടുത്തേക്ക് വിളിച്ച് അകത്ത് പോയിട്ട് രഹസ്യം പറയുക, ഈ മനുഷ്യൻ നിന്ന് കരയ. ഈ മനുഷ്യൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഈ ഉസ്താദ് ഇങ്ങനെ നിന്ന് കേൾക്കും, ഇടയ്ക്ക് എന്നെ നോക്കി ചിരിക്കും, ഇടയ്ക്ക് ചിരിക്കുന്നുണ്ട്. ഇയാൾ ഇങ്ങനെ കരഞ്ഞോണ്ട് പറയുന്നുണ്ട്. ഇറങ്ങി വന്നപ്പോ ഞാൻ ചോദിച്ചു, എന്തേ ഉസ്താദെ, ആ സാധു എന്തോ കരഞ്ഞോണ്ട് പറയണ കേട്ടല്ലോ, എന്താണ്? പറഞ്ഞു, ഉസ്താദിന്റെ പൊന്നു സിറായി ഉസ്താദെ, പാവം രണ്ട് പെണ്ണ് കെട്ടി, രണ്ട് ഭാര്യമാരുണ്ട്. ഇപ്പൊ ചെയ്താനെന്ന കടലിൽ നടക്കടക്കണ പോലെന്ന് പെട്ടോണ്ടിരിക്ക. ആ സാധു തന്റെ വിഷമങ്ങൾ പറഞ്ഞിട്ട് കരയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ചിരിച്ചേ? ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ചിരിച്ചേ? ഞാൻ 3 എണ്ണം കെട്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ നടക്കാം. അത് 3 എണ്ണം കെട്ടിയിട്ട് സമാധാനം, അപ്പൊ 2 കാലും അന്തുള്ളവരുടെ അടുക്കൽ വന്ന് വന്ന് പരാതി പറയുന്ന അവസ്ഥയാ. പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ. മഹാനായി ഉമറു ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആലാഹു രാജ്യം ഭരിക്കുന്ന സമയത്ത് പെണ്ണുമ്പിള്ളയുടെ പീഡനം സഹിക്കാൻ പറ്റാതെ ഒരു ഭർത്താവ് ഖലീഫയോട് പരാതി പറയാൻ പറയാ. ഭർത്താവിന്റെ ഭാര്യയുടെ പീഡനം സഹിക്കാൻ കഴിയാതെ ഖലീഫയോട് ഒരു പരിഹാരം ചോദിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ ഉമറു തങ്ങളുടെ വീടിന്റെ മുന്നിൽ വരുമ്പോ ഉമറു തങ്ങളെ പെണ്ണുമ്പിള്ള അർശിന്റെ മുകളിൽ കയറ്റി നിർത്തിയിരിക്ക. ഉമർ തങ്ങളോട് ഭാര്യ വല്ലാത്ത സംസാരം, വരച്ച വീടിനകത്ത് ഭയങ്കര ബഹളം. ഈ സാധുവായ മനുഷ്യൻ ചിന്തിച്ചു, അള്ളാഹുവേ, ഖലീഫയുടെ അവസ്ഥ ഇതാണെങ്കിൽ എന്റെ പെണ്ണ് തന്നെയാ രാജാവ്, തിരിച്ചു പോവാ. ഇതാ പെണ്ണുങ്ങൾ. അള്ളാഹു നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.